ശരീരഭംഗിയുടെ സമ്പൂർണ്ണ വെളിവാക്കൽ നിമിത്തം സിനിമാചരിത്രത്തിൻ്റെ ഉള്ളടക്കത്തിന് പുറത്തു പോകേണ്ടി വന്ന ഒരഭിനേത്രി സ്വീകാര്യതയ്ക്കും അസ്പൃശ്യതയ്ക്കും ഒരേപോലെ വിധേയപ്പെട്ട് ഒരു ഹ്രസ്വകാലം മലയാള സിനിമയിൽ രതിയുടെ വിട്ട ദേവിക ഇപ്പോൾ എവിടെയാണ് ഐ എസ് ആർഒ പശ്ചാത്തലമാക്കി ഒരു ചിത്രം മ്യൂസിക് ടീച്ചറായ രാധ ഡെയിലി മെസ്സഞ്ചർ എന്ന പത്രത്തിലെ റിപ്പോർട്ടർ ഷക്കീല ഇരട്ടവേഷത്തിൽ വേഷത്തിൽ ഷക്കീല പ്രത്യക്ഷപ്പെട്ട ചാരസുന്ദരി നിലവിലുള്ള അത്തരം ചിത്രങ്ങളിൽ നിന്ന് വേറിട്ടതായിരുന്നു ഗ്ലാമർ റാണി ഷക്കീല ആക്ഷൻ റാണിയാവുന്നു എന്ന പരസ്യ കോലാഹലത്തോടെ എത്തിയ ചാരസുന്ദരി ശശികല എന്ന പേരിൽ സംവിധായകൻ സുജയ് അവതരിപ്പിച്ച നടിയാണ് ദേവിക തമിഴ്നാട്ടുകാരിയായ ദേവിക മലയാളത്തിൽ നല്ലൊരു സ്ഥാനം മോഹിച്ചു കന്നഡത്തിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഫിലിമിൽ അഭിനയിച്ചു പോയതിന്റെ പാപം ഇവിടെ നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ച് കഴുകിക്കളയാം എന്നവർ കൊതിച്ചിരിക്കണം നിരവധി നായികമാർ വെള്ളിത്തിരയിലെ ഗ്ലാമർ തരംഗം മുതലാക്കി മലയാളത്തിലേക്കെത്തിയ കാലമായിരുന്നു അത് സജനയും സിന്ധുവും ഷർമിലിയും ഹേമയും രേഷ്മയും ഷക്കീല മരിയമാർക്ക് പിന്നിലെ ഇരിപ്പിടത്തിനു വേണ്ടി മത്സരിച്ച് അഭിനയിച്ച സമയം മലയാളി എന്നും ഇഷ്ടപ്പെടുന്ന സ്കിൻടോൺ വരച്ചു വെച്ചതുപോലുള്ള തുടുത്ത അതരങ്ങൾ ചിരിക്കുമ്പോൾ കണ്ണുകളിൽ പായുന്ന സൗന്ദര്യ ദീപ്തി ഇതര ഗ്ലാമർ നായികമാരെക്കാൾ ഭാഷയോട് താതാത്മ്യപ്പെട്ട് അതിന്റെ മെച്ചത്തിൽ എളുപ്പം വഴങ്ങിയ ഭാവപ്രകാശനങ്ങൾ എന്തുകൊണ്ടും നമ്മുടെ സിനിമയ്ക്ക് പറ്റിയ മെറ്റീരിയൽ ആയിരുന്നു ദേവിക റോഷന്റെ ഇനിയൊരു ജന്മത്തിലെ നിമിഷയാണ് മലയാളത്തിലെ ദേവികയുടെ മാസ്റ്റർ പീസ് വേഷം ഷക്കില വീൽ ചെയർ പേഷ്യന്റ് ചിത്രകാരി മോഹിനിയ എത്തിയ ചിത്രത്തിൽ നടിയുടെ അനിയത്തി വേഷത്തിലാണ് ദേവിക എത്തിയത് തമിഴിൽ ചില ചെറുകിട ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഹീര എന്ന പേരായിരുന്നു ദേവികയ്ക്ക് ആ പേരിൽ തന്നെയാണ് ഇനിയൊരു ജന്മത്തിൽ നടി അഭിനയിച്ചത് ഷക്കില ദേവിക കുമുംദാസ്ത്രീയത്തിന്റെ ഗ്ലാമർ പ്രതീക്ഷിച്ചെത്തിയ പ്രേക്ഷകർക്ക് മുമ്പിൽ അവരുടെ അഭിനയ പ്രാവീണ്യം വിളിച്ചോത്തുന്ന ഫ്രെയിമുകൾ കമ്പോഡ് കമ്പ് നിരത്തിവെച്ച ചിത്രം പതിവ് റോഷൻ സിനിമകളുടെ പണക്കിലക്കം സ്വന്തമാക്കിയില്ല ഇതേ വർഷം ദീപ്തത്തിൽ ഇന്ദു എന്ന വശീകരണ യന്ത്രം പിടിപ്പിച്ച സുന്ദരിയായും ദേവിക എത്തി ലേഖാപാണ്ടെ സീനുകളുടെ മുഖ്യത്വം സ്വന്തമാക്കിയ ദീപ്തത്തിന്റെ ക്ലൈമാക്സിൽ വഞ്ചിച്ച പുരുഷനെ കൊലക്കത്തിക്കിറിയാക്കുന്ന ഇന്ദുവിന്റെ പ്രതികാരവാഞ്ച മനസ്സറിഞ്ഞു തന്നെ ദേവിക പകർന്നാടി ലെവൽ ക്രോസിലെ റോസിയാണ് രണ്ടായിരത്തൊന്നിൽ ദേവിക ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചലച്ചിത്രം മറിയയുടെ മാന്ത്രിക സൗന്ദര്യത്തിന് മുമ്പിൽ ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ നാട്ടിന് പുറത്തെ വിലാസവതിയായ പെൺസ്വരൂപമായി ചിത്രത്തിൽ നടി ഏറെ തിളങ്ങി യാമിനിയിൽ ഗ്ലാമറിൽ ദേവികയോട് മത്സരിക്കാൻ ഷക്കീലയ്ക്ക് പുറമേ റോഷനിയും നവ്യശ്രീയും കൂടി ഉണ്ടായിരുന്നു എങ്കിലും കഥാന്ത്യത്തിൽ ഉസ്മാന്റെ മനോവൈകല്യങ്ങൾക്കിരയാവുന്ന ദേവികയുടെ സാധു പെൺകുട്ടിയെ യാമിനി കണ്ടവരൊന്നും മറക്കില്ല അഗ്നിപുഷ്പത്തിലെ ജയിൽപുള്ളിയും ഇതേ വർഷം ദേവികയുടെ സ്റ്റാർ വാല്യൂ ചൂഷണം ചെയ്ത കഥാപാത്രം തന്നെ വനിതാ ജയിലിലെ ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങൾക്കിടയിലും പ്രത്യാശയുടെ ഒരു ഒരുതരിവട്ടം കണ്ണുകളിൽ സൂക്ഷിക്കുന്ന ദേവികയുടെ ഗംഭീര പ്രകടനത്തിന് മുമ്പിൽ ഇതര നായിക ഷക്കീല പോലും അഗ്നിപുഷ്പത്തിൽ അപ്രസക്തയായി പെൺവാണിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണരുന്നു എന്ന ടാഗ്ലൈനോടെ പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ വാണിപം മറിയ സജിനി ദേവിക തൃത്തം ഒന്നിച്ച സിനിമ പക്ഷേ ഈ നായകമാരുടെ ശരീരപ്രദർശനത്തിൻ്റെ അകമഴിഞ്ഞ പ്രദർശനത്തിലൂടെ തന്നെയായിരുന്നു കച്ചവട വിജയം മറിയയുടെ മാർക്കറ്റ് സജിനിയുടെ ശരീരകാന്തിയുടെ പൊൻപ്രഭയോടുള്ള അകമഴിഞ്ഞ ആരാധന എന്തിനും തയ്യാറായ രേഷ്മയുടെ ചങ്കൂറ്റം ഷർമിലിയും ഹേമയും സിന്ധുവും നേടിയ വമ്പിച്ച ജനപ്രീതി രണ്ടായിരത്തി രണ്ട് എന്തുകൊണ്ടും ദേവികയ്ക്ക് അതിജീവന കാലമായി മറ്റു നടികൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര അഭിനയശേഷി ദേവികയ്ക്കുണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടം അത് തമസ്കരിച്ചു പെണ്ണിൻ്റെ മാംസത്തിന് മാത്രം സിനിമ വിലയിട്ട ആ കെട്ട കാലത്ത് ഒരു പേരുമില്ലാത്ത മുറിയൻ വേഷങ്ങളിൽ ദേവിക ഒതുങ്ങിപ്പോയി മുരളീധരൻ്റെ കാമിനിയെ തേടി രണ്ടായിരത്തി രണ്ടിൽ നടിയെ ഫോക്കസ് ചെയ്ത ഏക ചിത്രമാണ് രേഷ്മയും സജിനിയും ഒക്കെ എത്തിയ ചിത്രത്തിൽ കഥാഗതിയുടെ നിയന്ത്രക പക്ഷേ ദേവികയുടെ രതി എന്ന കഥാപാത്രമായിരുന്നു പ്രതാപചന്ദ്രൻ അവതരിപ്പിച്ച സിൽക്ക് നായരുടെ ഭാര്യ ശ്രീദേവിയായി ഷർമിലി അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ ശ്യാമയായി ദേവിക നായരുടെ ആശ്രിതൻ കിഡിലൻ വാസുവിൻ്റെ മകൾ സുഗന്ധിയായി രേഷ്മ മൂന്ന് സുന്ദരികൾക്ക് നായരുടെ ഡ്രൈവർ ഹരിയോട് തോന്നുന്ന ലൈംഗികാഭിനിവേശത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സർപ്രൈസ് വിജയം നേടിയ മോഹൻ തോമസിന്റെ അസുരയുഗം ശ്യാമയായി ദേവിക ചിത്രത്തിൽ സ്കോർ ചെയ്തെങ്കിലും രണ്ടായിരത്തി മൂന്നോടെ ഇത്തരം ചിത്രങ്ങൾ മലയാളത്തിൽ കുറ്റിയറ്റുപോയി ഇതേ വർഷം ദേവികയെ പ്രധാന കഥാപാത്രമാക്കി മഞ്ഞ എന്നൊരു ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയെങ്കിലും മാറിയ തരംഗത്തിൽ ആ സിനിമ റിലീസ് ചെയ്തില്ല